സംസ്ഥാനത്ത് ജനകീയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പൂട്ടിടാനൊരുങ്ങി പോലീസ് സേന അക്രമങ്ങളും പൊതുമുതൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള സമരങ്ങളും ഉണ്ടായാൽ നേതാക്കൾ ഇരുപത്തിനാല് മണിക്കൂറിനകം സ്റ്റേഷനിൽ ഹാജരാകണം പൊതുമുതൽ നശിപ്പിച്ചാൽ നഷ്ടപരിഹാരം കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം അനുവദിക്കുകയുള്ളൂ എന്ന് ഡി സർക്കുലർ വ്യക്തമാക്കുന്നു പൊതുമുതൽ നശീകരണ നിയന്ത്രണ നിയമം സംബന്ധിച്ച സുപ്രീം കോടതി നിർദ്ദേശം മറയാക്കിയാണ് പോലീസ് പ്രതിഷേധങ്ങൾക്ക് തടയിടുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്ന സമരമുണ്ടായാൽ നേതൃത്വം നൽകുന്ന നേതാക്കളും ഭാരവാഹികളും ഇരുപത്തിനാല് മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും ആൾക്കൂട്ടാക്രമണം ഉണ്ടായാൽ നോഡൽ ഓഫീസർമാർക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്താം ആക്രമണ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യാം പ്രകടനത്തിനിടെ ആയുധം കൈവശം വെച്ചാൽ സംഘർഷം ഉണ്ടാക്കാനാണെന്നു കരുതി നടപടി സ്വീകരിക്കും ജില്ലയിൽ ഒതുങ്ങുന്ന പ്രകടനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിയും സംസ്ഥാന തലത്തിലുള്ള സമരങ്ങൾക്ക് സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിക്കണം പൊതുമുതൽ നശിപ്പിച്ചാൽ നഷ്ടപരിഹാരം കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം അനുവദിക്കൂ എന്നും ഡി ജി പിയുടെ ഉത്തരവിലുണ്ട് ജനം തിരുവനന്തപുരം